വിശ്വാസം അതാണോ എല്ലാം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനൊന്നിലെ സമകാലിക മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനമാണിത് മതവിശ്വാസത്തിൻ്റെ സ്വഭാവം മതേതരത്വം എന്ന പരികൽപ്പന മതവും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രസക്തമായ നിരീക്ഷണങ്ങൾ അടങ്ങിയ രണ്ട് ലേഖനങ്ങളെ ചുരുക്കത്തിൽ പരിശോധിക്കുകയാണ് രണ്ട് ലേഖനങ്ങളും തമ്മിൽ നൂറ്റി വർഷത്തെ അകലമുണ്ട് ജൂതപ്രശ്നത്തെക്കുറിച്ച് എന്ന് ജർമ്മൻ ഭാഷയിലുള്ള കാൾ മാർസിൻ്റെ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് സമകാലിക ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് സൈദ്ധാന്തികരിൽ പ്രമുഖനായ ടെറി ഈഗിൾട്ടൻ്റെ സംസ്കാരവും പ്രാകൃതത്വവും പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഒമ്പതിലും വിഷയത്തിലും വിശകലന പദ്ധതിയിലും ഭാഷാശൈലിയിലും രണ്ട് ലേഖനങ്ങളും തമ്മിലുള്ള ചാർച്ച ഈഗിൾട്ടന് മാർക്സിസ്റ്റ് ചിന്താ പാരമ്പര്യത്തിലുള്ള സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തുന്നു അതോടൊപ്പം പുതിയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മാർക്സിയൻ ചിന്തയെ സാമ്പ്രദായികമായ അതിഥികൾക്ക് വികസിപ്പിക്കുന്നതിനുള്ള ശ്രമവും ഈഗിൾട്ടൻ്റെ ലേഖനത്തിൽ കാണാം മാർക്സിൻ്റെ ലേഖനത്തിൽ കാണുന്ന സിദ്ധാന്തം പ്രയോഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വളരെ സ്വാഭാവികമായ ശുഭാപ്തി വിശ്വാസം പരാജയങ്ങൾ നൽകിയ ദുരന്തബോധം കലർന്നാണ് ഈഗിൾട്ടൻ്റെ ലേഖനത്തിൽ വരുന്നത് ആഗോള മുതലാളിത്തം വിശ്വാസത്തെ എങ്ങനെ പുനർനിർണ്ണയിക്കുന്നു എന്നത് ഈഗിൾട്ടൻ്റെ ലേഖനത്തിലെ വലിയൊരു അസാന്നിധ്യമായി അനുഭവപ്പെട്ടേക്കാം സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയുള്ള ഗഹനവും മർമ്മസ്പർശിയുമായ നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം ബദൽ മാതൃകകളെ വേണ്ട പോലെ മനസ്സിലാക്കാനോ പഠിക്കാനോ കഴിയാത്ത പാശ്ചാത്യ രാഷ്ട്രീയ തത്വയുന്തുയുടെ പരിമിതികൾ രണ്ട് ലേഖനങ്ങളിലും ചെറിയ തോതിലെങ്കിലും കാണാം ജർമ്മൻ തത്വയുന്തകനും ചരിത്രകാരനുമായ ബ്രൂണോ ബോയറുടെ ജൂതപ്രശ്നം എന്ന പുസ്തകത്തിൻ്റെ വിമൃഷ്ടിയായാണ് മാർക്സിൻ്റെ ലേഖനം എഴുതപ്പെട്ടത് തീവ്ര മതേതരത്വം എന്നോ മതേതരത്വ മൗലികവാദം എന്നോ ഇന്ന് വിളിക്കുന്ന നിലപാടാണ് ജർമ്മനിയിലെ ജൂത ജൂതന്യൂനപക്ഷത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുന്ന പ്രശ്നത്തിൽ ബോയർ സ്വീകരിച്ചത് ജൂതർ എന്ന നിലയ്ക്കല്ല മനുഷ്യർ എന്ന നിലയ്ക്ക് ജൂതർക്ക് ജനാധിപത്യ അവകാശങ്ങൾ ആവശ്യപ്പെടാൻ കഴിയൂ എന്ന് ബോയർ എഴുതി ആധുനികമായ അർത്ഥത്തിൽ ഭരണകൂടമില്ലാത്ത അതായത് ക്രിസ്ത്യൻ ഭൂരിപക്ഷത്തിൻ്റെ മതാധിഷ്ഠിത ഭരണം നടക്കുന്ന ജർമ്മൻ പ്രദേശങ്ങളിൽ ജൂതരുടെ വിമോചനത്തെയോ അവകാശങ്ങളെയോ പറ്റി പറയുന്നത് നിരർത്ഥകമാണെന്ന് ബോയർ ചൂണ്ടിക്കാട്ടി അന്ന് ജർമ്മനി ഒരു രാഷ്ട്രം പോലും ആയിട്ടില്ല എന്ന് ഓർക്കണം മതാധിഷ്ഠിതമായ ഭരണകൂടങ്ങൾക്ക് മതവിഭാഗങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകാനല്ലാതെ പൗരന്മാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പൊതുവായ അവകാശങ്ങൾ നൽകാൻ കഴിയില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലെ ജർമ്മനിയിൽ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ അവകാശവും ജൂതർക്ക് ജൂതരുടെ അവകാശവുമായിരുന്നു ഭരണകൂടം മതാധിഷ്ഠിതമായിരിക്കുന്നിടത്തോളം ഇതിന് മാറ്റമുണ്ടാവില്ല ക്രിസ്ത്യൻ ഭരണകൂടത്തിന് ജൂതരോടുള്ള വിവേചനം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ല ജൂതരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെങ്കിൽ ക്രിസ്ത്യൻ ഭരണകൂടം ക്രിസ്ത്യൻ ഭരണകൂടം അല്ലാതെ ആകണം ജൂതർക്ക് ജൂതർ തന്നെയായി നിന്നുകൊണ്ട് ക്രിസ്ത്യൻ ഭരണകൂടത്തോട് ക്രിസ്ത്യൻ ഭരണകൂടം അല്ലാതായിത്തീരണമെന്ന് ആവശ്യപ്പെടാൻ അവകാശമില്ല ജൂതർ ജൂതരല്ലാതായിക്കൊണ്ട് അതായത് സ്വന്തം മതസ്വത്വം ഉപേക്ഷിച്ച് പൗരന്മാർ മനുഷ്യർ അല്ലെങ്കിൽ ജർമ്മൻകാർ മാത്രമായി നിന്നാണ് രാഷ്ട്രീയ അവകാശങ്ങൾ ആവശ്യപ്പെടേണ്ടത് ജൂതരും ക്രിസ്ത്യാനികളും സ്വന്തം മതങ്ങളിൽ നിന്ന് സ്വയം വിമോചിപ്പിച്ച ശേഷമേ രാഷ്ട്രീയ വിഭജനത്തെക്കുറിച്ചും ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയും മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി വേർപെടുത്തിയ ഭരണകൂടത്തിന് മതപരിഗണനകളില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ പൗരാവകാശങ്ങൾ നൽകാൻ കഴിയും മതത്തിൻ്റെ പേരിലുള്ള വിവേചനം ഇല്ലാതാക്കാൻ മതത്തെ ഭരണകൂടത്തിൽ നിന്ന് വേർപെടുത്തുന്നതിൻ്റെ യുക്തിയെ മാർക്സ് ചോദ്യം ചെയ്യുന്നു മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തിയ ആധുനിക സ്റ്റേറ്റ് വാസ്തവത്തിൽ ചെയ്തത് മതത്തെ ഇല്ലാതാക്കലല്ല മതത്തെ സ്വകാര്യ ജീവിതത്തിലേക്ക് മാറ്റി നിർത്തലായിരുന്നു എന്ന് മാർക്സ് ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രക്രിയയിലൂടെ സിവിൽ സമുദായം ഭരണകൂടം എന്ന ദ്വന്ദ്ം നിലവിൽ വരുന്നു പൗരർ ഭരണകൂടത്തിലൂടെ മതത്തിൽ നിന്നും മുക്തരാകുമ്പോൾ തന്നെ സ്വകാര്യ ജീവിതത്തിൽ തങ്ങളുടെ മതസ്വത്വം നിലനിർത്തുന്നു മതേതര ഭരണകൂടങ്ങളുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതവിവേചനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തന്നെ സിവിൽ സമൂഹത്തിൽ മതത്തിൻ്റെ സജീവമായ സാന്നിധ്യത്തിൻ്റെ സൂചനയാണ് ഏതായാലും മതത്തിൽ നിന്ന് ഭരണകൂടത്തിലൂടെ പരോക്ഷമായല്ല സ്വയം നേരിട്ട് സിവിൽ സമുദായത്തിന് അകത്ത് തന്നെ സ്വതന്ത്രമാകുമ്പോഴാണ് മനുഷ്യൻ്റെ വിമോചനം പൂർണ്ണമാകുന്നത് എന്ന് മാർക്സ് കരുതി മതത്തോടുള്ള നിലപാട് തന്നെയാണ് അടിസ്ഥാനപരമായി സ്വകാര്യ സ്വത്തിനോടും ഭരണകൂടത്തിനുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ബൂർഷ ഭരണകൂടം പൂർണ്ണത പ്രാപിച്ച രാജ്യങ്ങളിൽ വോട്ടവായസിനുള്ള പഴയ യോഗ്യതയായ നികുതി അടയ്ക്കൽ റദ്ദ് ചെയ്തതോടെ മതത്തിൽ നിന്ന പോലെ സ്വകാര്യ സ്വത്തിൽ നിന്നും ഭരണകൂടവും ഭരണകൂടത്തിലൂടെ പരോക്ഷമായി പൗരരും മുക്തരായി എന്നാൽ മതം പോലെ തന്നെ സ്വകാര്യ സ്വത്തും സിവിൽ സമുദായത്തിൽ ഒരു പരിക്കും കൂടാതെ നിലനിന്നു മതത്തെ ഭരണകൂടത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് പൗരരുടെ സ്വത്വത്തിൻ്റെ പിളർപ്പാണ് മതത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേരിട്ട് അനുഭവിക്കാതെ അവർ ഭരണകൂടത്തിന് കൈമാറുന്നു ഉള്ളവരോ ഇല്ലാത്തവരോ ആയി സ്വകാര്യ സ്വത്തവകാശത്തിൻ്റെ വ്യവസ്ഥിതിയിൽ അനുഭവിക്കുന്ന പാരതന്ത്ര്യത്തിൽ നിന്ന് ഭരണകൂടത്തിലെ ഇവിടെ അവർ പരോക്ഷമായി മാത്രം മുക്തി നേടുന്നു വിപ്ലവങ്ങളുടെ ഹിംസാത്മക മുഹൂർത്തങ്ങളിലോ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലോ ചിലപ്പോൾ ഭരണകൂടം അതിൻ്റെ ദ്വന്ദ്വമായ സിവിൽ സമുദായത്തിൻ്റെ സവിശേഷ അധികാരങ്ങളിൽ കൈവയ്ക്കുന്നു അങ്ങനെയാണ് സ്വകാര്യ സ്വത്ത് പിടിച്ചെടുക്കുന്നതും പള്ളികൾ അടച്ചുപൂട്ടുന്നതും എന്നാൽ ഒറ്റ നോട്ടത്തിൽ സമ്പൂർണ്ണ മനുഷ്യ നയിക്കും എന്ന് തോന്നിക്കുന്ന ഈ നടപടികളിലൂടെ ബൂർഷ്വ ഭരണകൂടം അതിൻ്റെ തന്നെ സ്വത്ത്വുമായി കലഹിക്കുകയാണ് അതുകൊണ്ടാണ് ഈ നടപടികൾ ഒരിക്കലും നീണ്ടു നിൽക്കാത്തത് യുദ്ധകാലത്ത് എടുക്കുന്ന അടിയന്തര നടപടികളുടെ ആയുസ്സേ അവയ്ക്കുള്ളൂ യുദ്ധം തീർന്ന് സമാധാനം വരുന്ന പോലെ പിടിച്ചെടുത്ത സ്വത്ത് പഴയ അവകാശികൾക്ക് തിരിച്ചു നൽകുകയും അടച്ചുപൂട്ടിയ പള്ളികൾ തുറക്കുകയും ചെയ്യും ആധുനിക ഭരണകൂടവും സിവിൽ സമുദായവും തമ്മിലുള്ള ഭിന്നത മതങ്ങൾ പ്രത്യയശാസ്ത്ര സംഘാതങ്ങൾ എന്ന നിലയ്ക്ക് സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുമ്പോൾ തലതിരിഞ്ഞു വരുന്നുണ്ടെന്ന് മാർസ് നിരീക്ഷിക്കുന്നു ഭരണകൂടത്തിന് മതത്തെയും സ്വകാര്യ സ്വത്തിനെയും അംഗീകരിക്കേണ്ടി വരുന്ന പോലെ ആത്മീയതയുടെ വിശാല ഭൂമികയിൽ വിരാജിക്കുന്നു അവകാശപ്പെടുന്ന മതങ്ങൾക്ക് ഭൗതികവും സാധാരണവുമായ ജീവിത വ്യഗ്രതകളെ അംഗീകരിക്കുക മാത്രമല്ല അവയാൽ നയിക്കപ്പെടുക കൂടി ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന് മാർസ് നിരീക്ഷിക്കുന്നു ആത്മീയതയും ഭൗതികതയെയും കൃത്യമായി വേർതിരിച്ച് നിർത്തുകയും ആത്മീയതയുടെ മേഖലയിൽ മാത്രം വികരിക്കുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ക്രിസ്തുമതത്തെയും യഹൂദമതത്തെയും മാത്രമേ മാർച്ച് പരിഗണിച്ചിട്ടുള്ളൂ എന്ന് ശ്രദ്ധ എന്നത് ശ്രദ്ധേയമാണ് ആത്മീയതയുടെയും ഭൗതികതയുടെയും വിഭജനം അംഗീകരിക്കാത്ത ദീനിനും ദുനിയാവിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന വഹാബിസ്റ്റ് ഇസ്ലാമിനെയോ അനുഷ്ഠാനങ്ങളിലൂടെ നിത്യജീവിതത്തിലെ അന്തസത്തയിൽ തികച്ചും ഭൗതികമായ ഓരോ പ്രവൃത്തിയെയും നിയന്ത്രിക്കുന്ന വൈദിക വൈദിക ഹിന്ദുമതത്തെയോ മാർച്ചിന് അറിയാമായിരുന്നില്ലല്ലോ ഏതായാലും ഭരണകൂടത്തിലൂടെയുള്ള അപരജീവിതം നൽകുന്ന മതത്തിൽ നിന്നുള്ള മോചനം യഥാർത്ഥ മോചനമല്ല എന്നും മതത്തിൽ നിന്ന് പൂർണ്ണമായി പൊതുജീവിതത്തിൽ നിന്ന് പോലെ സ്വകാര്യ ജീവിതത്തിലും മോചിതരാകുന്നതുവരെ വ്യക്തികൾ മാനുഷികമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലെന്നും മാർസ് അസന്നിഗമായി പ്രസ്താവിക്കുന്നു മതം നിസ്സംശയമായും മനുഷ്യർ ചരിത്രപരമായി ആർജിച്ച അസ്വാതന്ത്ര്യം തന്നെ ജൂതപ്രശ്നത്തെപ്പറ്റി പുറത്തിറങ്ങിയ അതേ മാസം അതേ പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ചു വന്ന ഹെഗലിൻ്റെ സാമൂഹ്യ നിയമങ്ങളുടെ തത്വം എന്തൊക്കെയൊരു വിമൃഷ്ടി എന്ന ലേഖനത്തിൽ മതത്തെപ്പറ്റിയുള്ള മാർസിൻ്റെ കൃത്യമായ നിർവചനവും വിവരണവുമുണ്ട് മനുഷ്യൻ തൻ്റെ കൽപ്പിത സ്വർഗ്ഗത്തിൽ അതിമാനുഷ്യരൂപിയെ അന്വേഷിച്ചപ്പോൾ കണ്ടത് സ്വന്തം പ്രതിരൂപമാണ് എന്ന പോലെ സ്വന്തം അസ്തിത്വത്തിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിക്കുമ്പോൾ കാണുന്നത് ഇനിയും മനുഷ്യത്വം പ്രാപിച്ചിട്ടില്ലാത്ത സ്വന്തം പ്രതിരൂപമായിരിക്കും മനുഷ്യൻ മതത്തെ നിർമ്മിക്കുകയാണ് മതം മനുഷ്യനെയല്ല മതം മനുഷ്യൻ്റെ ഇനിയും സാക്ഷാത്കരിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആത്മബോധവും ആത്മാഭിമാനവുമാണ് പക്ഷേ മനുഷ്യൻ ലോകവ്യവഹാരങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട അമൂർത്ത ജീവിയല്ല മനുഷ്യൻ എന്നാൽ മനുഷ്യൻ്റെ ലോകം സമൂഹം ഭരണകൂടം എന്നാണ് അർത്ഥം ഈ ലോകമാണ് മതത്തെ നിർമ്മിച്ചെടുക്കുന്നത് സ്വയം തലതിരിഞ്ഞ ആയതുകൊണ്ട് അതിൻ്റെ നിർമ്മിതിയായ മതം ലോകത്തെപ്പറ്റിയുള്ള തലതിരിഞ്ഞ അവബോധമാകുന്നു ഈ തലതിരിഞ്ഞ ലോകത്തിൻ്റെ പൊതുതത്വസംഹിതയാണ് മതം അതിൻ്റെ ആധികാരികമായ വിജ്ഞാനകോശവും ജനപ്രിയ ശക്തിയും ആത്മീയമായ അഭിമാന പ്രശ്നവും ഉത്സാഹപ്രകക്ഷവും ധാർമ്മികതയും പൂരകവും സമാശ്വാസവും ന്യായീകരണവും എല്ലാം ഇനിയും യഥാർത്ഥ രൂപം പ്രാപിക്കാത്ത മനുഷ്യസത്തയുടെ ഭാവനാത്മകമായ സാക്ഷാത്കാരമാണത് അതുകൊണ്ട് മതത്തിനെതിരായ സമരം മതത്തെ ആത്മീയ അനുഭൂതിയാക്കിയ ലോകത്തോടുള്ള സമരമാണ് മതപരമായ പീഢാനുഭവം ഒരേ സമയം യഥാ യഥാർത്ഥ പീഡനത്തിൻ്റെ പ്രതിനിധാനവും അതിനോടുള്ള പ്രതിഷേധവുമാണ് മതം പീഡിതൻ്റെ നിശ്വാസമാണ് ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയവും ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവുമാണ് ജനങ്ങൾക്ക് വേദന മറുക്കാനുള്ള കറുപ്പും ജനങ്ങൾക്ക് മിഥ്യയായ സുഖം നൽകുന്ന മതത്തെ ഇല്ലാതാക്കുക എന്നാൽ അവരുടെ യഥാർത്ഥ സുഖം തേടുക എന്നാണ് അർത്ഥം സ്വന്തം സാഹചര്യങ്ങൾ പറ്റിയുള്ള മിഥ്യാധാരണകൾ ഉപേക്ഷിക്കാൻ അവരോട് ആവശ്യപ്പെടുക എന്നാൽ മിഥ്യാധാരണകൾ ആവശ്യമായ സ്വന്തം സാഹചര്യങ്ങളിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ആവശ്യപ്പെടുക എന്നാണ് അർത്ഥം ഈ രണ്ട് ദീർഘമായ ഉദ്ധരണികളും മാർസിൻ്റെ മതത്തോടുള്ള സമീപനം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ എഴുതിയ ഈ രണ്ട് ലേഖനങ്ങളിൽ വ്യക്തമാക്കിയ മതത്തോടുള്ള നിലപാട് മാർക്സ് പിന്നീട് മാറ്റിയിട്ടില്ല മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തണമെന്ന് ഇന്ന് ഇടതുപക്ഷത്തെന്ന് പറയുന്നവർ വാസ്തവത്തിൽ പഴയ ബൂർഷ്വ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് ആവർത്തിക്കുകയോ മാത്രമാണ് കമ്മ്യൂണിസം മതത്തിനെതിരല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പ്രയോജനം ചെയ്യുമെങ്കിലും മാർസിൻ്റെ തത്വചിന്താ പദ്ധതിയിൽ അവയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല മാർസിൻ്റെ ഈ രണ്ട് ലേഖനങ്ങൾ പ്രതിനിധീകരിക്കുന്ന മതത്തോടുള്ള ക്ലാസിക്കൽ മാർക്സിസ്റ്റ് നിലപാട് പുനഃപരിശോധിക്കേണ്ട വിധം ലോക സാഹചര്യങ്ങളോ മതങ്ങളുടെ സ്വഭാവമോ മാറിയിട്ടുണ്ടോ എന്നെ ഇന്ന് അന്വേഷിക്കേണ്ടതുളളൂ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ നാസ്തിക പക്ഷത്തിൽ നിന്ന് ദൈവനാമം നിഷേധാർത്ഥത്തിൽ ആണെങ്കിലും ഉയരുന്നതിൽ അത്ഭുതം കൂറിക്കൊണ്ടാണ് ഈഗിൾ ടെൻ്റെ ലേഖനം ആരംഭിക്കുന്നത് മതം ഉൾപ്പെടെയുള്ള എല്ലാ അതിഭൗതിക ദർശനങ്ങളെയും എന്തിന് ചരിത്രത്തെ തന്നെയും വഴിയിൽ ഉപേക്ഷിച്ചു പോന്നെന്ന് അഭിമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് കൂടുതൽ അതിശയം റിച്ചർഡ് ഡോക്കിൻസിനെ പോലുള്ള ശാസ്ത്രജ്ഞരും ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ പോലെയുള്ള ബുദ്ധിജീവികളും കൊണ്ടുപിടിച്ച് ദൈവത്തെയും മതത്തെയും ആക്രമിക്കുന്നത് എന്തിനാണെന്നാണ് ഇഗിൾട്ടൻ ആരായുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന ബോംബാക്രമണങ്ങളുമായി ഇതിനെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അതായത് ഇസ്ലാമിസ്റ്റുകളുടെ മതപരതയ്ക്ക് എതിരെ പാശ്ചാത്യ യുക്തിചിന്തയെ പ്രതിസ്ഥാപിക്കാനല്ല ഇസ്ലാമിസ്റ്റുകളുടെ പ്രാകൃത പ്രത്യശാസ്ത്രത്തെ പാശ്ചാത്യ സംസ്കൃതിയുടെ പരിഷ്കൃത ആശയങ്ങൾ കൊണ്ട് നേരിടാനല്ല ടോക്കിൻസും മറ്റും ശ്രമിക്കുന്നത് വിപണിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഉത്തരാധുനികം എന്ന് വിശേഷിക്കപ്പെടുന്ന പാശ്ചാത്യ സമൂഹങ്ങൾ നേരിടുന്ന വിശ്വാസ പ്രതിസന്ധിയിലാണ് ഇപ്പോഴത്തെ വീറോടെയുള്ള യുക്തിവാദ പ്രഖ്യാപനങ്ങളുടെയും ദൈവ കാരണം അന്വേഷിക്കേണ്ടത് എന്ന് ഈഗിൾടെൻ കരുതുന്നു വിശ്വാസമാണ് എല്ലാം എന്ന മധ്യകാല ദാർഢ്യത്തിൽ നിന്ന് വിശ്വാസം ഒന്നുമല്ല എന്ന സമകാലിക ഉദാരതയിലെത്തിച്ചേർ നിൽക്കുന്ന യൂറോ അമേരിക്കൻ സമൂഹങ്ങൾക്ക് വിശ്വാസത്തിനു വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന ഇസ്ലാമിസ്റ്റുകളുടെ നിലപാട് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഏത് ശത്രുവിനെയും നേരിടാൻ വിശ്വാസത്തിൻ്റെ അടിത്തറയിലെ അത് ദേശീയതയോ മതമോ മറ്റെന്തെങ്കിലും പ്രത്യയശാസ്ത്രമോ ആകട്ടെ സംഘടിപ്പിക്കാൻ ജനങ്ങളെ സംഘടിപ്പിക്കാനും അണിനിരത്താനും കഴിയൂ എന്നിരിക്കെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചും നല്ല ഉപഭോക്താക്കളായി വിപണിയെ പോഷിപ്പിച്ചും ഒരു വിശ്വാസത്തെയും കാര്യമായിട്ട് എടുക്കാതെയും ജീവിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ട പാശ്ചാത്യ സമൂഹങ്ങൾക്ക് അക്രമോത്സുകമായ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെ ആയുധം കൊണ്ടല്ലാതെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതാവുകയാണ് വിപണിക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും അകത്തും പുറത്തും ശക്തി ആർജിച്ചു വരുന്ന മതമൗലികവാദത്തിൻ്റെ വെല്ലുവിളിക്ക് മുന്നിൽ മുതലാളിത്തത്തിന് വിശ്വാസത്തെ പൂർണ്ണമായി അവഗണിക്കാൻ കഴിയുന്നില്ല മതവിരുദ്ധമായ മുതലാളിത്തത്തിൻ്റെ ജ്ഞാനോദയ പാരമ്പര്യം മറന്നും അമേരിക്കൻ ഭരണാധികാരികളും മറ്റും തങ്ങളുടെ മതവിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുമ്പോൾ ലോകബാങ്ക് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒരിക്കലും മതമോ ദൈവമോ ചർച്ചാ വിഷയമാകാത്തത് അതുകൊണ്ടാണെന്ന് ഇഗിൾട്ടൻ നിരീക്ഷിക്കുന്നു വിപണി വിശ്വാസത്തെ മൊത്തമായി കുടിയിറക്കുന്നതിനെ നേരിടാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത മുതല മുതലാളിത്ത സമൂഹങ്ങളിൽ ചെറുതും വലുതുമായ പല നിറത്തിലുള്ള മതമൗലികവാദ സംഘങ്ങൾ മുളച്ചു പൊന്തിയിട്ടുണ്ട് ഒന്നും വിശ്വസിക്കാത്തവരും എന്തും വിശ്വസിക്കാൻ തയ്യാറായവരും മുട്ടിയൊരുമി നടന്നു പോകുന്ന മായക്കാഴ്ച ഉത്തരാധുനികതയുടെ മുഖമുദ്രയാകുന്നത് അങ്ങനെയാണ് ആഗോളതലത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ വരവോടെ ഈ വൈരുദ്ധ്യം ഒന്നുകൂടി മൂർഛിക്കുകയായിരുന്നു വിശ്വാസത്തിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നിട്ടും വിശ്വാസം വീണ്ടെടുക്കാൻ പാശ്ചാത്യ സമൂഹങ്ങൾ നിർബന്ധിതരാവുന്നത് അങ്ങനെയാണ് ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ബ്രിട്ടനിലെ സാംസ്കാരിക വൈവിധ്യം യഥാർത്ഥത്തിൽ സമകാലിക യൂറോ അമേരിക്കൻ സമൂഹങ്ങളിലെ വിശ്വാസ തകർച്ച ദൃഷ്ടാന്തമാണ് എന്ന് ഇഗിൾട്ടൻ നിരീക്ഷിക്കുന്നു വിപണിയുടെ ബലതന്ത്രത്തെ തകരാറിലാക്കുകയോ ഭരണകൂടത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കുകയോ ചെയ്യാത്തിടത്തോളം ഏത് മതദേശീയ വംശീയ ന്യൂനപക്ഷത്തിനും അതിൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമായ സംസ്കാരവും ജീവിത രീതിയും നിലനിർത്താനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുകയാണ് മതാചരണവും മറ്റും അക്രമത്തിലേക്കോ ഭീകരവാദത്തിലേക്കോ തിരിയുമ്പോൾ മാത്രമേ ഭരണകൂടത്തിന് ഇടപെടേണ്ടതുള്ളൂ മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തിയ പഴയ ബൂർഷ നിലപാട് തന്നെയാണ് അടിസ്ഥാനപരമായി ഈ സഹിഷ്ണുത മറ്റുള്ളവരുടെ നിലപാടുകൾ അബദ്ധ ജടിലമോ അനാശാസ്യമോ മനുഷ്യത്വ വിരുദ്ധം പോലുമോ ആണെന്ന് ഉത്തമബോധ്യം ഉള്ളപ്പോൾ പോലും അവയെ വിമർശിക്കാതിരിക്കലാണ് ഈ സഹിഷ്ണുതയുടെ അങ്ങേതല അതു തന്നെയാണ് പ്രശ്നവും എന്ന് ഈഗിൾ ടൺ പറയും ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടാണെങ്കിലും സ്വന്തം വിശ്വാസവും ബോധ്യവും ഉറക്കെ വിളിച്ചു പറയുന്നത് തന്നെയാണ് സഹിഷ്ണുത എന്ന ആദർശത്തിൻ്റെ പേരിൽ ഏത് സാംസ്കാരിക വൈവിധ്യത്തെയും വിമർശനരഹിതമായി സ്വീകരിക്കുന്നതിലും നല്ലത് എന്ന് ഈഗിൾ നിരീക്ഷിക്കുന്നു വിശേഷിച്ചും സ്വന്തം വിശ്വാസത്തെയും സംസ്കാരത്തെയും അട്ടിമറിക്കാൻ അപരപക്ഷത്തു നിന്ന് സംഘടിത ശ്രമങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ ഹിച്ചൻസിനെയും ഡോക്കിൻസിനെയും പോലുള്ളവരുടെ തീവ്രമായ നാസ്തിക മതേതര നിലപാടുകൾ സാധൂകരിക്കപ്പെടുന്നത് അങ്ങനെയാണ് മതം വിഷമാണ് എന്ന ഹിച്ചൻസിൻ്റെ പ്രസ്താവന ചൈനയുടെ തിബത്ത് ആക്രമണത്തെ ന്യായീകരിക്കാൻ മാവോ മുമ്പ് ഉപയോഗിച്ചതാണ് എന്നതുകൊണ്ട് മാത്രം അസാധുവാകുന്നില്ല അപരസ്വത്വങ്ങൾക്ക് നേരെയുള്ള എല്ലാ വിമർശനങ്ങളും അസഹിഷ്ണുതയായി കാണുന്ന സമൂഹങ്ങൾക്ക് കാര്യമായ എന്തോ തകരാറുണ്ട് സിവിൽ സമുദായം ഭരണകൂടം എന്ന പഴയ ദ്വന്ദ്ത്തെ പുനർനിർവഹിച്ചുകൊണ്ട് മതവിശ്വാസത്തിൻ്റെ മറ്റൊരു മാനം കൂടി ഈഗിൾ ടെൻ ഈഗിൾ ടെൻ കാണിച്ചു തരുന്നുണ്ട് പരിഷ്കാരം സംസ്കാരം എന്നതാണ് ഈഗിൾ ടെൻ നിർദ്ദേശിക്കുന്ന പുതിയ ദ്വന്ദ്ം സാർവലൗകികത വ്യക്തിസ്വാതന്ത്ര്യം യുക്തിബോധം സ്വയം വിമർശനം തുടങ്ങിയവയെ ഉൾക്കൊള്ളുന്ന സംവർഗമായി പരിഷ്കാരവും സാമ്പ്രദായികത പാരമ്പര്യം കൂട്ടായ്മ വൈകാരികത യുക്തിയാതീതമായ വിശ്വാസം തുടങ്ങിയവയെ ഉൾക്കൊള്ളുന്ന സംവർഗമായി സംസ്കാരവും പ്രതിസ്ഥാപിക്കുകയാണ് ഇഗിൾ ടൺ ആഗോള മുതലാളിത്തത്തിൻ്റെ വഴി പരിഷ്കാരത്തിൻ്റെതാണ് സംസ്കാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ടാണല്ലോ അതിൻ്റെ ചരിത്രയാത്ര എങ്കിലും സംസ്കാരത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അതിന് കഴിയില്ല മനുഷ്യരുടെ സ്വത്വബോധത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ അതിന് കഴിയാത്തതുകൊണ്ട് തന്നെ മതത്തിന് രണ്ട് തോണിയിലും അതായത് സംസ്കാരത്തിലും പരിഷ്കാരത്തിലും കാലുണ്ടെന്ന് ഈഗിൾ നിരീക്ഷിക്കുന്നു പരിഷ്കാരത്തിൽ നിൽക്കുമ്പോൾ അത് തത്വശാസ്ത്രവും അധികാര സ്ഥാപനവും ശാശ്വത സത്യവുമാകും ഈ തത്വശാസ്ത്രത്തെയാണ് മാർച്ച് തലതിരിഞ്ഞ ലോകത്തെക്കുറിച്ചുള്ള തലതിരിഞ്ഞ അവബോധം എന്ന് വിശേഷിപ്പിച്ചത് സംസ്കാരത്തിൽ നിൽക്കുമ്പോഴട്ടെ അത് വിശ്വാസവും അനുഷ്ഠാനവും ഭക്തിയും സമാശ്വാസവും ആകുന്നു മാർസ് പറഞ്ഞ ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയം ഈ സമാശ്വാസമാണ് മതമൗലികവാദം മതത്തെ യുക്തിസഹമായി അവതരിപ്പിച്ചുകൊണ്ട് പരിഷ്കാരത്തിൽ തളച്ചിടുന്നു മതം ഒരു ജീവിതരീതി മാത്രമാകുന്ന സമൂഹങ്ങളിൽ അതായത് അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നത് ചായ കുടിക്കുന്നത് പോലെ സാധാരണവും സ്വാഭാവികവും അബോധപൂർവ്വം പോലും ആകുമ്പോൾ അത് നിലയുറപ്പിക്കുന്നത് സംസ്കാരത്തിലാണ് മനുഷ്യർ സമരത്തിനും അതിജീവനത്തിനുമുള്ള ഊർജം സംഭരിക്കുന്നത് സംസ്കാരത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണെന്നിരിക്കെ സംസ്കാരത്തിൻ്റെ മതേതരമായ ഘടകങ്ങൾ കല സാഹിത്യം മതേതരമായ അനുഷ്ഠാനങ്ങളും കൂട്ടായ്മകളും മറ്റും മതത്തിന് പകരം നിൽക്കാനുള്ള സാധ്യതയും ഈഗിൾട്ടൻ കാണുന്നുണ്ട് ഏതായാലും മാർച്ച് നിർദ്ദേശിച്ച വിധത്തിൽ മനുഷ്യർ മതത്തിൽ നിന്ന് ആത്യന്തികമായി സ്വാതന്ത്ര്യം നേടണമെങ്കിൽ സംസ്കാരത്തിലും പരിഷ്കാരത്തിലുമുള്ള മതത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒരുപോലെ മുക്തരാവണം തലതിരിഞ്ഞ ലോകത്തെക്കുറിച്ചുള്ള തലതിരിഞ്ഞ അവബോധത്തിൽ നിന്നും ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും തലതിരിഞ്ഞ ലോകത്തെ നേരെ നിർത്തുകയും ഹൃദയമില്ലാത്ത ലോകത്തിന് ഹൃദയം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാതെ മതത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ കഴിയില്ലെന്ന് മാസിൻ്റെ കാലത്തേക്കാൾ ഇന്ന് വ്യക്തമായിരിക്കെ അതിനുള്ള പദ്ധതികളൊന്നും ഡോക്കിൻസിനെയോ ഹിച്ചൻസിനെയോ പോലെയുള്ള ശാസ്ത്രജ്ഞരുടെയും ബുദ്ധിജീവികളുടെയും കയ്യിൽ ഇല്ലാത്തത് ഈഗിൾട്ടൻ്റെ ലേഖനത്തിന് ശേഷം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്നും തീർച്ചയാണ് തിബത്തിലെ ചൈനീസ് അധിനിവേശത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത എന്തു തന്നെ ആയാലും മതം വിഷമാണ് എന്ന് മാവോ പറഞ്ഞത് വെറും കയ്യോടെ ആയിരുന്നില്ലല്ലോ ആഗോള മുതലാളിത്തം വാസ്തവത്തിൽ മതമില്ലാത്ത പാശ്ചാത്യ ലോകത്തിൻ്റെ മതമാണോ എന്ന അന്വേഷണവും ഇന്ന് പ്രസക്തമാവുന്നുണ്ട് ധർമ്മഭടന്മാരെയോ രക്തസാക്ഷികളെയോ സൃഷ്ടിച്ചില്ലെങ്കിലും ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബൃഹദാഖ്യാനമായി നിയാമക ശക്തിയായി അത് മാറിയിരിക്കുകയാണല്ലോ മത്സരത്തിലൂടെയുള്ള കാര്യക്ഷമത തിരഞ്ഞെടുക്കാനുള്ള ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യം തുടങ്ങിയ അനേകം മിത്തുകൾ നിർമ്മിക്കാനും ജനങ്ങളിൽ നിന്ന് അവയ്ക്ക് മതവിശ്വാസത്തോളം ഉറച്ച സമ്മതി നേടിയെടുക്കാനും അതിനു കഴിയുന്നുണ്ടല്ലോ ഷോപ്പിംഗ് മാളുകളിലെ ദേവാലയ അന്തരീക്ഷവും പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ലെങ്കിൽ പോലും അവയിൽ കയറി ഒന്ന് തൊഴുതു വരുന്ന ശീലവും ദൈവത്തെ പോലെ എല്ലാം കാണുന്ന നിരീക്ഷണ ക്യാമറകളും കൂടുതൽ സൂചനകൾ നൽകുന്നുണ്ട് ലേഖനത്തിൽ ഈഗിൾട്ടൻ പറഞ്ഞു പോവുക മാത്രം ചെയ്ത ഒന്നുണ്ട് അറബ് ലോകത്ത് ഇടതുപക്ഷം ഒഴിഞ്ഞുപോയ സ്ഥലമാണ് മതമൗലികവാദം കൈയേറിയത് മതവിശ്വാസത്തേക്കാൾ ആഴത്തിലുള്ള വിശ്വാസവും തങ്ങൾ വാഗ്ദാനം ചെയ്തതിനേക്കാൾ പൊലിമയുള്ള വിമോചന സ്വപ്നങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അനുയായികൾക്ക് നൽകിയിരുന്നല്ലോ മതങ്ങളുമായുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അത്ഭുതകരമായ ഈ ചർച്ച വലതുപക്ഷത്തു നിന്ന് നേരത്തെ തന്നെ ജോർജ് സ്റ്റെയ്നർ ചൂണ്ടിക്കാണിച്ചതുമാണ്